പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓരോ തെരഞ്ഞെടുപ്പ് കടന്നു വരുമ്പോഴും നമുക്ക് ചുറ്റുമുള്ള മുതിർന്ന ആളുകളൊക്കെ വലിയ ആവേശത്തിലായിരിക്കും. ടെലിവിഷനിലും പത്രത്തിലും വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ തിരക്ക് പിടിച്ച ചർച്ചകൾ, വാഗ്വാദങ്ങൾ, വാദപ്രതിവാദങ്ങൾ. ജാഥ കടന്നു വരുമ്പോഴും അതുപോലെ വിജയാഹ്ലാദത്തിൻ്റെ വലിയ ആരവങ്ങൾ കേൾക്കുമ്പോഴുമൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആവേശം കയറുക. തിരഞ്ഞെടുപ്പ് മുതിർന്നവരുടേതാണെങ്കിലും നമ്മൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചില മിനിമം കാര്യങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിനെക്കുറിച്ച്. ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ രാജകുമാരൻ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് കബന്ധം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു. മഹാരാജാവ് മറുപടിയൊന്നും പറയാതെ ഒരു സേവകനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് തൻ്റെ ഉടവാൾ ഊരിയെടുത്ത് ആ സേവകൻ്റെ തല ഒറ്റ വീട്ടിന് അറുത്തു കളഞ്ഞു. തലയില്ലാതെ, ജീവനില്ലാതെ കിടക്കുന്ന ആ ശരീരഭാഗം ചൂണ്ടിക്കാടിക്കൊണ്ട് രാജാവ് പറഞ്ഞു, മകനെ, ഇതാണ് കബന്ധം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഇവിടെ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. രാജാവാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസ് വരും, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും, കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കും, സാധാരണക്കാരെ പോലെ തന്നെ അദ്ദേഹവും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് രാജാവിന് ഇങ്ങനെ ചെയ്യാൻ ധൈര്യമുണ്ടായത്? അത് രാജഭരണകാലമായിരിക്കും, രാജാവ് പറയുന്ന പോലെയേ കാര്യങ്ങൾ നടക്കുള്ളൂ, അദ്ദേഹം തീരുമാനിക്കുന്ന കാര്യങ്ങളെ ആ രാജ്യത്ത് സംഭവിക്കുകയുള്ളൂ. രാജഭരണകാലത്ത് അടുത്ത രാജാവാകേണ്ടത് ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് രാജാവ് തന്നെയാണ്. അദ്ദേഹം തീരുമാനിക്കുന്ന കാര്യങ്ങളെ ആ രാജ്യത്ത് നടക്കുകയുള്ളൂ. അവിടുത്തെ ശിക്ഷകൾ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഒക്കെ രാജാവാണ്. അതിനെപ്പറ്റിയൊന്നും ഒരു കാര്യത്തിലും പൊതുജനങ്ങൾക്കോ മറ്റാർക്കുമോ കാര്യമായ അഭിപ്രായങ്ങളൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ അവർക്കും ഒരുപക്ഷെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ഈ പണ്ടുകാലത്ത് നമ്മുടെ രാജ്യത്തും രാജഭരണമായിരുന്നു. നമ്മുടെ രാജ്യത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത് രാജാക്കന്മാർ തന്നെയായിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്ത് രാജഭരണമില്ല, ജനാധിപത്യ ഭരണമാണ് ഉള്ളത്, ജനാധിപത്യ സമ്പ്രദായമാണ് ഉള്ളത്. ഇവിടെ ആരാണ് നമ്മളെ ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾ ചേർന്നാണ്. ഇവിടുത്തെ ശിക്ഷകളും നിയമങ്ങളും തീരുമാനിക്കുന്നത് ജനങ്ങളാൽ നിയോഗിക്കപ്പെട്ട ആളുകളാണ്. അതാണ് ജനാധിപത്യം. അതായത്, ജനാധിപത്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മൾ ജനങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ത്യ സ്വതന്ത്രയായതിന് ശേഷം ആദ്യമായി നടന്ന പൊതു തിരഞ്ഞെടുപ്പ് 1951 ഒക്ടോബർ മാസം 25 മുതൽ 1952 ഫെബ്രുവരി മാസം 21 വരെയാണ് നടന്നത്. ആ സമയത്ത് 45% ആളുകൾ വോട്ട് ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാനലിൽ മത്സരിച്ച ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രിയായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാനലിൽ മത്സരിച്ച ശ്രീ എ കെ ഗോപാലൻ ആദ്യത്തെ പ്രതിപക്ഷ നേതാവും ആയി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത, ലോകസഭയിലേക്ക് നടന്ന ഈ ആദ്യ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ നിയമമന്ത്രിയായി തീർന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ, അതുപോലെ ദേശീയ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയായ ആചാര്യ കൃപലാനി എന്നിവരൊക്കെ പരാജയം ഏറ്റുവാങ്ങി. പിന്നീട് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ പാർലമെൻറ്റിൽ എത്തുന്നത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പും നടന്നു. എങ്ങനെയാണ് വോട്ട് ചെയ്യുക? ആദ്യകാലഘട്ടങ്ങളിലൊക്കെ വോട്ട് ചെയ്തത് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചാണ്. സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും അടയാളപ്പെടുത്തിയ ഒരു പേപ്പർ, അതാണ് ബാലറ്റ് പേപ്പർ. നിങ്ങളൊക്കെ സ്കൂളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷേ
സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവുമുള്ള ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവും. സ്വസ്തിക് ചിഹ്നമുള്ള ഒരു സീൽ പതിപ്പിച്ചാണ് വോട്ട് ചെയ്യുക. ആ പേപ്പർ മടക്കി ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബാലറ്റ് പെട്ടി സീൽ ചെയ്ത് സൂക്ഷിക്കുന്നു. വോട്ടെണ്ണൽ ദിവസം വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വെച്ച് ഈ പെട്ടി തുറക്കുകയും ബാലറ്റ് പേപ്പറുകൾ എണ്ണി നോക്കി ഏത് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നതായിരുന്നു പഴയ രീതി. ഇന്ന് കാലം മാറി, കഥ മാറി, രീതി മാറി. വോട്ടെടുപ്പിൻ്റെ കാര്യത്തിലൊക്കെ യന്ത്രങ്ങൾ വന്നു കഴിഞ്ഞു. ഇന്ന് വോട്ട് ചെയ്യുന്നത് ബാലറ്റ് യൂണിറ്റിലാണ്. ബാലറ്റ് യൂണിറ്റിൽ ബാലറ്റ് പേപ്പറിലുള്ളതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ഉണ്ടാവും. അതിൻ്റെ നേരെ നീല നിറത്തിലുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടണിൽ വിരലമർത്തിയാൽ ആ സമയത്തൊരു ബീപ്പ് ശബ്ദം കേൾക്കും. നമ്മൾ അതിലമർത്തുന്നതോടുകൂടി വോട്ട് രേഖപ്പെടുത്തപ്പെടും. പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി പുതിയ ഒരു സമ്പ്രദായം കൂടിയുണ്ട്. അത് വിവിപാറ്റാണ്. അതിനെക്കുറിച്ച് വിശദീകരിക്കാം. എന്താണ് വിവിപാറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം? വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നതാണ് വിവിപാറ്റ് എന്ന ചുരുക്കെഴുത്തിൻ്റെ അർത്ഥം. ഞാൻ രേഖപ്പെടുത്തിയ വോട്ട് ഞാൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ ലഭിച്ചത് എന്ന് എനിക്ക് തന്നെ ഒന്ന് ഉറപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് വിവിപാറ്റ്. ബാലറ്റ് യൂണിറ്റിനേക്കാൾ അല്പം കൂടി വലിപ്പം കൂടിയ ഒരു പെട്ടിയാണ് വിവിപാറ്റ്. വിവിപാറ്റിന് ഒരു സ്ക്രീൻ ഉണ്ടാവും. നമ്മൾ വോട്ട് ചെയ്ത ഉടനെ 7 സെക്കൻഡ് സമയത്തേക്ക് നമ്മൾ ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് ആ സ്ക്രീനിൽ കാണാൻ കഴിയും. അത് കഴിഞ്ഞാൽ ആ നമ്മളെ കാണിച്ച സ്ക്രീൻ ഭാഗത്തുള്ള പേപ്പർ മുറിഞ്ഞ് പെട്ടിക്കകത്തേക്ക് വീഴും. ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിലെ പേപ്പർ കൂടി എണ്ണാനുള്ള സംവിധാനമാണ് വിവിപാറ്റിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി വിവിപാറ്റ് സമ്പ്രദായം പരീക്ഷിക്കുന്നത് നാഗാലാൻഡിലെ നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നോക്സൻ മണ്ഡലത്തിലാണ്. ഇനി പറയാൻ പോകുന്നത് മറ്റൊരു സവിശേഷതയെക്കുറിച്ചാണ്. അതാണ് നോട്ട. സ്കൂൾ തെരഞ്ഞെടുപ്പിലൊന്നും ഒരുപക്ഷെ നിങ്ങൾ നോട്ടയെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. 2013 സെപ്റ്റംബർ 27 സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയെ തുടർന്നാണ് നോട്ട സമ്പ്രദായം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രയോഗിക്കുന്നത്. 10 സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്ന് വയ്ക്കുക. ഈ 10 ആൾക്കും വോട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷേ എനിക്ക് വോട്ടവകാശം വിനിയോഗിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഈ 10 ആൾക്കുമല്ലാതെ ഈ 10 ആളെയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ 10 ആൾക്കല്ലാതെ വോട്ട് രേഖപ്പെടുത്തുന്നു എന്ന് ഞാൻ തീരുമാനിച്ചാൽ അതിനുള്ള അവസരം ഉണ്ടാവണ്ടേ? അതാണ് നോട്ട. നൺ ഓഫ് ദി എബവ് എന്നതിൻ്റെ ചുരുക്കമാണ് നോട്ട. ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള കുറച്ചേറെ സംസ്ഥാനങ്ങളിലും, ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായിരുന്നു അന്ന്, ഡൽഹിയിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി 2013 തന്നെ നോട്ട സമ്പ്രദായം ഏർപ്പെടുത്തുന്നത്. വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എല്ലാവർക്കും അങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശനമില്ല. ആർക്കൊക്കെയാണ് പോളിംഗ് സ്റ്റേഷനിൽ, പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശനം ഉള്ളത്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അതായത് തിരിച്ചറിൽ കാർഡ് പരിശോധിച്ച് നിങ്ങൾ തന്നെയാണ് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് വോട്ട് ചെയ്തതിൻ്റെ രേഖയായി നിങ്ങളുടെ ഇടത് ചൂണ്ടുവിരലിൽ മഷി അടയാളം പുരട്ടിത്തരാൻ, നിങ്ങൾക്ക് ബാലറ്റ് യൂണിറ്റ് പ്രവർത്തന സജ്ജമാക്കി തരാൻ ഒക്കെ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ഈ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് പ്രിസൈഡിംഗ് ഓഫീസർക്കാണ്. അദ്ദേഹത്തിനാണ് തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം ചുമതല ആ ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാവുക. ഇവരെ കൂടാതെ പോളിംഗ് ബൂത്തിനകത്ത് സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാരുണ്ടാവും. എല്ലാ സ്ഥാനാർത്ഥിമാർക്കും ഓരോ ഏജൻറ്റിന് വീതം നമ്മുടെ പോളിംഗ് ബൂത്തിനകത്ത് നിർത്താം. വളരെ രഹസ്യമായി വോട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും പോളിംഗ് ബൂത്തിനകത്ത് ഒരുക്കിയിട്ടുണ്ടാവും. മറ്റാർക്കും തന്നെ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ നിയമപരമായി അനുവാദമില്ല. പോലീസുകാർക്ക് പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശനമില്ല. പോളിംഗ് ബൂത്തിന് പുറത്താണ് അവരുടെ സേവനം. കാര്യമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവർക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുക. തെരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ പൂർത്തിയായാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം രാവിലെ 7 മണി മുതൽ
രാത്രിയിലെ വൈകുന്നേരം 7 മണി വരെയാണ് തിരഞ്ഞെടുപ്പ് സമയമുള്ളത്. തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ 1.5 മണിക്കൂർ മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ ശരിയാണോ എന്നറിയാൻ വേണ്ടി മോക്ക് പോളിംഗ് ഉണ്ടാവും. മോക്ക് പോളിംഗ് എന്ന് പറഞ്ഞാൽ അന്നേരം എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഏജൻറ്റുമാരും പോളിംഗ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് വോട്ട് ചെയ്തു നോക്കും. അത് കൃത്യമായി തന്നെയാണോ പതിക്കുന്നത് എന്ന് എണ്ണി നോക്കി അങ്ങനെ ചെയ്ത എല്ലാ വോട്ടുകളും മായ്ച്ച് കളഞ്ഞതിന് ശേഷമാണ് 7 മണിക്ക് വീണ്ടും തിരഞ്ഞെടുപ്പ് ആരംഭിക്കുക. തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ 7 മണിക്ക് അവസാനിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം എല്ലാ ഭാഗങ്ങളെയും പ്രത്യേകം പാക്കറ്റുകളിലാക്കി സീല് ചെയ്ത് കൊണ്ടുപോകും. VVPAT, ബാലറ്റിംഗ് യൂണിറ്റ്, അതുപോലെ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ചില രേഖകൾ ഒക്കെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അവിടെ നിന്ന് പണ്ടത്തതുപോലെ പേപ്പർ പുറത്തെടുത്ത് എണ്ണി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ട വലിയ പ്രയാസമൊന്നും ഇപ്പോഴില്ല. യന്ത്രങ്ങളായതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒറ്റ ബട്ടണിൽ നമുക്ക് റിസൾട്ട് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വോട്ടെണ്ണൽ ദിവസം ഏതാണ്ട് ഒരു നല്ല ചിത്രം ആരാണ് ജയിച്ചത് എന്നതിനെക്കുറിച്ച് ലഭിക്കുന്നത്. യന്ത്രത്തിൻ്റെ സംവിധാനത്തെ നമുക്ക് സ്വീകരിക്കാം, ശാസ്ത്രത്തെ നമുക്ക് സ്വീകരിക്കാം. മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത് പോസ്റ്റൽ ബാലറ്റിനെ കുറിച്ചാണ്. പോസ്റ്റൽ ബാലറ്റ് എന്നത് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിയോഗിക്കപ്പെട്ട ആളുകൾക്കൊന്നും ആ ദിവസം പോയി അവരുടെ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. അവർക്ക് തപാലിൽ വോട്ട് ചെയ്ത് അയക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ കാഴ്ച പരിമിതിയുള്ള ആളുകൾ, നടക്കാൻ വലിയ പ്രയാസമുള്ള ആളുകളൊക്കെ വീട്ടിലേക്ക് വന്ന് വോട്ട് രേഖപ്പെടുത്താൻ ഉള്ള സൗകര്യങ്ങൾ ഇത്തവണ നമ്മൾ ഇലക്ഷനിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് പ്രായമുള്ള ആളുകളും രോഗികൾക്കുമൊക്കെ തന്നെ വീട്ടിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ വന്ന് അവരുടെ വോട്ട് രേഖപ്പെടുത്തി സീൽ ചെയ്ത് കൊണ്ടുപോകുന്ന സംവിധാനം ഉണ്ട്. ഇതൊക്കെ കൂടാതെ പോളിംഗ് സ്റ്റേഷനിലേക്ക് ഒരാൾ വോട്ട് ചെയ്യാൻ വരുന്നു, അയാൾക്ക് അവിടെ വെച്ച് എന്തെങ്കിലും ക്ഷീണം അനുഭവിക്കുന്നു, അയാൾക്ക് വോട്ട് ചെയ്യാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് പകരം മറ്റൊരാളെ ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ അയാൾക്ക് അനുവാദമുണ്ടാവും. ബ്ലൈൻഡ് ആൻഡ് ഇൻഫേം എന്നാണ് ആ ഒരു വിഭാഗത്തെ അറിയപ്പെടുന്നത്. കാഴ്ച പരിമിതിയുള്ളവരും നേരെ നിന്ന് വോട്ട് ചെയ്യാൻ പ്രയാസമുള്ള ആൾ, ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെയും ഒക്കെയാണ് ആ കൂട്ടത്തിൽ പെടുത്തുന്നത്. അവർക്ക് രേഖാപരമായി സമ്മതം തന്നതിന് ശേഷം പകരം ആൾക്ക് വോട്ട് ചെയ്യാം. ഒരാൾക്ക് സാധാരണഗതിയിൽ ഒരു വോട്ട് ചെയ്യാനുള്ള അനുവാദമാണ് നിയമപ്രകാരമായി ഉള്ളത്. ഒന്നിലധികം വോട്ട് ചെയ്യുക എന്നുള്ളത് കള്ള വോട്ടാണ്. ചിലപ്പോൾ താമസം മാറിപ്പോവുക, കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് കൊണ്ടുപോവുക, ഇല്ലേ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് ഒന്നിലധികം വോട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില യന്ത്ര തകരാറുകൾ മൂലമോ അശ്രദ്ധ മൂലമോ ഒക്കെ ഇരട്ട വോട്ടുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഒരാൾക്ക് ഒന്നിലധികം വോട്ട് ചെയ്യാനുള്ള അനുവാദം നിയമപരമായി ഇല്ല. എന്നാൽ ത്രിതല പഞ്ചായത്ത് സിസ്റ്റം, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, അവയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ 3 തലങ്ങളിലായി തെരഞ്ഞെടുപ്പ് ഒരേ സമയം നടക്കുന്നതുകൊണ്ട് ഒരേ സമയം 3 വോട്ടുകൾ ചെയ്യാനുള്ള സമ്പ്രദായം ഉണ്ടാവും. 3 ബാലറ്റിംഗ് യൂണിറ്റുകൾ ആ സമയത്ത് ഉണ്ടാവും. 3 വോട്ട് രേഖപ്പെടുത്താം. വലിയ പ്രാധാന്യമാണ് ഇലക്ഷൻ പ്രക്രിയയ്ക്ക് ഉള്ളത്. ഒരുപാട് ആളുകളുടെ ഒരുപാട് ദിവസത്തെ അധ്വാനമാണ് ഇലക്ഷനെ വിജയിപ്പിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ഇതിന് പുറകിൽ ചെലവഴിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ മുതിർന്ന് വലിയ ആളുകളാകുമ്പോൾ വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാകാം. നമ്മെ ഭരിക്കേണ്ടത് ആര് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് വിനിയോഗിക്കാം. ഇലക്ഷനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനിയും ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ മറ്റൊരിക്കൽ ചർച്ച ചെയ്യാം. അഭിവാദ്യങ്ങൾ.